മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഒരു വലിയ നീളമുള്ള കെട്ടിടത്തിന്റെ വരാന്തയിൽ ഒരു ഭാഗത്ത് സുന്നികളും മറുഭാഗത്ത് ബിദഅത്തുകാരുമായിരുന്നു വിഷയനിർണയമാണ് ജുമാ ഖുതുബ അറബിയിൽ ആവണമെന്ന് സുന്നികളും കേൾവിക്കാരുടെ ഭാഷയിൽ ആവണമെന്ന് മുജാഹിദുകളും വാദിച്ചു അങ്ങനെ മുജാഹിദിനു വേണ്ടി സ്റ്റേജിൽ പ്രസംഗിച്ച വാദിച്ച എം ടി മൗലവി വായക്കാട്ടുകാരൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു ശ്രോതാക്കളുടെ ഭാഷയിലാണ് ഖുത്ബ നിർവഹിക്കേണ്ടത് എന്ന് അപ്പോൾ അസം മുസ്ലിയാരുടെ ചോദ്യം ശ്രോതാക്കൾ വിവിധ ഭാഷക്കാർ ഒരു സദസ്സിലുണ്ടായാൽ ഏത് ഭാഷയിലാണ് നിർവഹിക്കേണ്ടത് അപ്പോൾ മൗലവി പറഞ്ഞു ഭൂരിപക്ഷത്തിൻ്റെ ഭാഷയിലാണ് അപ്പോൾ അസം മുസ്ലിയാർ ചോദിച്ചു പരിശുദ്ധ മക്കയിൽ ഹജ്ജ് വേളയിൽ അറബികളെക്കാൾ എത്രയോ കൂടുതൽ അനറബികളാണല്ലോ ഉള്ളത് അവിടെ ഏത് ഭാഷയിലാണ് നിർവഹിക്കേണ്ടത് എന്ന് പിന്നെ അവിടെ മൗലവി വെള്ളം കുടിക്കുന്നതാണ് കണ്ടത് അതോടുകൂടി മുജാഹിദുകൾ തന്നെ ആ മൗലവിയെ അവിടുന്ന് പിടിച്ചു മാറ്റി പകരം ചേകനൂർ മൗലവിയെയാണ് കൊണ്ടുവന്നത് അദ്ദേഹം ഖുതുബയുടെ ഭാഷയെ സംബന്ധിച്ച് ഇപ്പോൾ അത്രയൊന്നും പറയാനില്ല അത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നും പറഞ്ഞ് മുഅ്ജിസത്ത് കറാമത്തിലേക്കാണ് പിന്നെ നീങ്ങിയത് അതിൽ മുഅ്ജിസത്ത് കറാമത്ത് അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തും ഔലിയാക്കൾക്ക് കറാമത്തും ഇഖ്തിയാരിയായി അവരുടെ ഉദ്ദേശമനുസരിച്ച് ചെയ്യാൻ അള്ളാഹു തആല സാധിപ്പിച്ചു കൊടുക്കും എന്ന വാദം സുന്നികൾക്കും മുഅ്ജിസത്തുണ്ടാകുന്നത് അമ്പിയാക്കൾ അറിയില്ല കറാമത്തുണ്ടാകുന്നത് ഔലിയാക്കളും അറിയില്ല അവരറിയാത്ത ഭാഗത്തിൽ അള്ളാഹു അവരിലൂടെ വെളിപ്പെടുത്തുകയാണ് എന്ന് ചേകനൂർ മൗലവിയും വാദിച്ചു അന്ന് ചേകനൂർ മുജാഹിദ് മൗലവിമാരുടെ കൂടെയുള്ള ഒരു ആളാണ് ആ വാദം സുഹ്ബഹി വരെ തുടരുകയായിരുന്നു കാരണം മുഅ്ജിസത്ത് കറാമത്ത് ഇഖ്തിയാർ പ്രകാരം യഥേഷ്ടപ്രകാരം ഉണ്ടാകും എങ്കിൽ ചിലതൊക്കെ ഉണ്ടാകാത്തത് നാം കേട്ടിട്ടുണ്ടല്ലോ എന്ന് മൗലവി ഉദ്ധരിച്ചപ്പോൾ അസം മുസ്ലിയാർ തിരിച്ചടിച്ചത് സാധാരണ പ്രവർത്തനത്തിലും അങ്ങനെ ഉണ്ട് ഒരാൾ നടക്കുമ്പോൾ പെട്ടെന്ന് കാലുകൊഴിഞ്ഞ് വീണുപോയാൽ അദ്ദേഹത്തിൻ്റെ നടത്തം ഇല്ലാതെയായി അതുകൊണ്ട് ഈ നടത്തം എന്നത് ഇയാൾ അറിയാതെയാണെന്നോ യഥേഷ്ടമല്ലെന്നോ പറയാൻ പറ്റില്ല യഥേഷ്ടം നടത്തുന്ന നടത്തം യഥേഷ്ടം കൈ അനക്കുന്നു കാൽ അനക്കുന്നു തല അനക്കുന്നു നാവ് അനക്കുന്നു അത് എപ്പോഴും ഇല്ലാതെയാവാം അതുകൊണ്ട് അതിന് യഥേഷ്ടം പ്രവർത്തിക്കുക എന്ന് പറയാൻ ആരും മടിക്കുന്നില്ല അപ്പോൾ സാധാരണക്കാരുടെ പ്രവർത്തനം എപ്രകാരം യഥേഷ്ടമാകുന്നുവോ അതുപോലെ അസാധാരണക്കാരായ അമ്പിയാ മൗജിദത്തിൻ്റെ അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും മൗജിദത്തും കറാമത്തും യഥേഷ്ടമാണ് അള്ളാഹുവിൻ്റെ തഖ്ദീർ പ്രകാരമല്ലാതെ ഒരു യഥേഷ്ടമുള്ള കാര്യവും ഉണ്ടാവുകയില്ല അത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ കൊടുക്കും ഇല്ലാത്തപ്പോൾ കൊടുക്കില്ല എന്ന് പറയുന്നതോടൊപ്പം മൗലവിക്ക് പിന്നെ ഒന്നും പറയാനില്ലാതെ അങ്ങേ അറ്റം ഉഴന്ന് അവസാനം ഇനി നമുക്ക് പിന്നീട് പറയാം വാദപ്രതിവാദം വരുന്നുണ്ടല്ലോ വാദപ്രതിവാദത്തിലെ വിഷയമാണല്ലോ ഇപ്പോൾ നിർണയിക്കുന്നത് എന്ന് പറഞ്ഞ് സുബഹി ഏകദേശമാവാൻ അടുത്തപ്പോൾ മൗലവി പാർട്ടിയും ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് അപ്പോൾ അന്ന്
അവിടെ കൂടിയ മുഴുവൻ ജനങ്ങൾക്കും ഹസൻ മുസ്ലിയാർ പറയുന്നത് വളരെ സത്യമാണ്, വളരെ വ്യക്തമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായതാണ്. ഇങ്ങനെ പല സ്ഥലത്തും വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചേർന്നുകൊണ്ട് പല സ്ഥലത്തും വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്. കൊണ്ടോട്ടി അടുത്ത്, വലിയ പറമ്പിൽ, പട്ടാമ്പിയിൽ, പൂനൂരിൽ, ഇങ്ങനെ പല സ്ഥലത്തും ഞങ്ങളെല്ലാം ചേർന്നുകൊണ്ട് നടത്തിയിട്ടുണ്ട്. എൻ്റെ സ്വദേശമായ കാന്തപുരത്തിനടുത്ത പൂനൂരിൽ രണ്ട് ദിവസത്തെ വാദപ്രതിവാദവും ഗണനയും നിശ്ചയിച്ചെങ്കിലും ഒന്നാമത്തെ ദിവസം മഹാനായ ഹസൻ മുസ്ലിയാരുടെ ഗർജിക്കുന്ന സിംഹത്തെപ്പോലെയുള്ള വാക്കും പ്രസംഗവും മുജാഹിദുകളെ അമ്പരപ്പിക്കുകയും രണ്ടാം ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ വരാന്തയിൽ മുഴുവനും സുന്നി ആലിമ്യങ്ങൾ നിറഞ്ഞു. മറുഭാഗത്ത് മുജാഹിദ് ഉണ്ടായിരുന്ന ആ പീടിക മുകളിൽ വരാന്തയിൽ അന്നത്തെ ഒരു വിളക്ക് കത്തിച്ച് മഗ്‌രിബിന് വെച്ച് ആരോ പോയതല്ലാതെ പിന്നെ ആരും അവിടെ കയറിയതായി കണ്ടില്ല. അങ്ങനെ മുജാഹിദ് രംഗത്ത് വരാതെ ഒളിച്ചോടുകയായിരുന്നു. ആ നിലക്ക് ആണ് സമസ്തയാരുടെ സുന്നത്യമായത്തിൻ്റെ പ്രവർത്തനം.